பாவம் தொழிலாளி சம்பள ரத்தனமும் போனத்தும் ஆவசியப்படுறது தெட்டானோ தொழிலாளி ஐக்கியம் தந்தாபா கொண்டு போய் ஒட்டிக்க இருக்கவர் நோட்டீஸ் சடையா ஆறு பேர் ஞாபகம் வரட்டும் செல்லு I am Vishwambaran, Zonal Manager, State Bank of Malabar. I am Babu, Babu Raj. Ambalakkara Babu nu parayum. Mr. Babu Raj, ningal bankil ninnu edutha thuka iduvare thirichadachittilla. Njangalkku niyama nadapadikal edutte pattu. Sahakarikkanam. Ah, thirich ennodum sahakaricha ninkku nalla. Kodigal nedum mudalali kettolu sambandham njangal thirichu. Dei kalleduthu valayra. Kalinga. മിസ്റ്റർ ബാബുരാജ് എന്താ ഇത്? ഇയാള് കേട്ടോ അവന്മാര് പറയണ കോടികൾ ഉണ്ടാക്കണ മുതലാളി ഞാനെന്ന്. എന്നിട്ട് ഈ മുതലാളി എന്താ ലോൺ തിരിച്ചടക്കാന്ന് ഇത്തണ്ടികൾ അന്വേഷിക്കണ്ടോ? ബാങ്കിനെ ഒന്നും അറിയേണ്ട കാര്യമില്ല. അറിയണം. ഈ കമ്പനിയിൽ ഉത്പാദിപ്പിച്ച ആദ്യത്തെ പ്രൊഡക്റ്റുകളാ ഈ ലോറിയിൽ ഓടിയിരിക്കുന്നത്. കഴിഞ്ഞ 10-12 മാസങ്ങളായിട്ട് ഇതിൽ നിന്ന് ഒറ്റ ലോഡ് പോലും പുറത്തേക്ക് ഇറക്കാൻ ഈ തെണ്ടികൾ സമ്മതിക്കില്ല. ഇതൊക്കെ സമയാസമയം മാർക്കറ്റിൽ എത്തിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ നോട്ടീസുമായിട്ട് ഇവിടെ വരേണ്ട കാര്യമില്ലായിരുന്നു. അതെങ്ങനെ കമ്പനി പൂട്ടിക്കാൻ ഇവനെ പോലുള്ള പീറ രാഷ്ട്രീയ തൊഴിലാളികളുടെ കൂടെക്കും. ബാങ്ക് ജപ്തിയാവുന്ന അവരുടെ കൂടെക്കും. ബാബുരാജിന് പറയാൻ പല ന്യായങ്ങളും കാണും, പക്ഷെ ബാങ്കിന് കിട്ടേണ്ട പണം കിട്ടിയേ പറ്റൂ. ഓ, ബാങ്ക് ഒരു കാര്യം ചെയ്യും, ആ കിടക്കുന്ന ലോറികൾ ഉടനെ ലോഡ് അടക്കം പുഴുകിത്തിന് പോരെങ്കിൽ ടച്ചിങ്സിന് അകത്ത് കുറച്ച് മെഷീൻസ് ഉണ്ട്. ഞങ്ങൾ ജപ്തി ചെയ്യാൻ പോകുന്നതേ തുരുമ്പിടിച്ചു പോകുന്ന സാധനങ്ങളല്ല, കൊളാട്രൽ സെക്യൂരിറ്റി ചെയ്തന്ന വസ്തുവകളാ. എന്റെ കുടുംബം കൊളം നോട്ടം വന്നിട്ട് തലവെട്ട് ഞാൻ ബാങ്കിന് മുമ്പിൽ വയ്ക്കും. സാറിനോട് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞോ കഷ്ടി തലയാ. കടം മേടിച്ച കാശ് തിരിച്ചു കൊടുക്കാതെ ഗുണ്ടായസ് കാണിച്ച തെറ്റിന് കടം മേടിച്ചതിന്റെ അമ്മായമ്മയുടെ വീട്ടിൽ നിന്നല്ലോ ബാങ്കിന്നല്ലേ അടിച്ചിട്ട് ഇയാള് മൂക്കറ്റം കുടിച്ചിട്ടുണ്ട് സാർ. ഉണ്ടടോ, ഞാൻ കുടിച്ചിട്ടുണ്ട്, മൂക്കറ്റം കുടിച്ചിട്ടുണ്ട്. സർക്കാർ ഇവിടെ ബാർ ലൈസൻസ് കൊടുക്കുന്നതോ ബിവറേജ് കൊടുക്കുന്നതോ അതിന് മുമ്പിൽ പോയിട്ട് ഇങ്ങനെ കുമ്പിട്ട് തൊഴാനല്ല കുടിക്കാനാ. കുടിയുടെ കാര്യമൊക്കെ നമുക്ക് സർക്കാരുമായി ചർച്ച ചെയ്ത് പരിഹരിക്കാം. മിസ്റ്റർ ബാബുരാജ് നിങ്ങൾ ചെന്ന് ഉടനെ ജീവിക്കറ. എന്ത് നിയമത്തിന് നേരെ കൈ ചൂണ്ടിന്ന് സംസാരിക്കുന്നോ? എക്സ്ക്യൂസ് മീ, എന്താ പേര്? വിശ്വംബരൻ. ആ മിസ്റ്റർ വിശ്വംബരൻ, പ്ലീസ് കം 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 കം. ആ സി, ഒരു ഭാഗത്ത് പൂട്ടിക്കിടക്കുന്ന ഫാക്ടറി, മറുഭാഗത്ത് സമരം, പിറകെ ജപ്തി, ആർക്കായാലും വട്ടുപിടിക്കും. തൽക്കാലം നിങ്ങൾ തിരിച്ചു പോവുക, അയാളെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം. ഒരു സാവകാശം കൊടുത്താൽ മതിന്നേ. അല്ല സാറേ, ഞാൻ എന്താ പറഞ്ഞു വരുന്നത് വെച്ചാല് മനുഷ്യനെ നമുക്ക് ഭ്രാന്തനാക്കാം, പക്ഷെ ഒരു ഭ്രാന്തനെ പിന്നെ ഭ്രാന്തനാക്കാൻ പറ്റുമോ? നിങ്ങളൊക്കെ എന്തിനാ അയാളെ കണ്ട് ഇത്ര റെസ്പെക്ട് ചെയ്തത്? അത് പിന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറയുമ്പോ അത് ഐ പി എസ്കാരൻ അനുസരിക്കാതിരിക്കാൻ പറ്റൂ? അവൻ പോലീസ് ഒന്നുമല്ല, പിന്നെ ആ അമ്പലക്കര ബാബുവിന്റെ അനിയനാ അശോകൻ, അശോക ചക്രവർത്തി, നാടക നടൻ. കൊള്ളാം, അവൻ നല്ല നടൻ തന്നെ, പക്ഷേ അവന്റെ നടനം ആരുടെ മുന്നിലായിരുന്നു എന്ന് അവൻ അറിഞ്ഞില്ല. ഇവിടെ ഇപ്പൊ തന്നെ നാലഞ്ചെണ്ണായി, നീ ഇങ്ങനെ മണപ്പിച്ചോണ്ടിരിക്കണ്ട, ഫിനിഷ് ചെയ്യടാ. അതെ, എനിക്ക് വേണ്ടിട്ടല്ല ഞാൻ കുടിക്കുന്നത്, ചേട്ടന് വേണ്ടിട്ടാ. നീയൊക്കെ എന്ന് തന്നവനാടാ. മതി മതി, ഇപ്പൊ തന്നെ ഓവറാ. ഓവറാണെങ്കിൽ കഴിക്കണ്ട. ഞാൻ എന്റെ കാര്യമല്ല ചേട്ടന്റെ കാര്യമാണ്. ഞാൻ എനിക്ക് ഒഴിക്കാം. അങ്ങനെ ഒഴിക്കണ്ടെന്ന് പറഞ്ഞില്ലേ? എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ല? അത്ര മതി കഴിച്ച്. അയ്യോ, ചേട്ടനും അനിയനും കൂടി ആ ബാങ്കുകാരെ പറ്റിച്ചതിന്റെ പേരിൽ ചിയേഴ്സ് പറ സന്തോഷിക്കണല്ലേ. എങ്കിൽ ദുഃഖിക്കാൻ തയ്യാറായിക്കൊള്ളൂ. ടച്ചിങ്സ് ഇല്ലേ? ഇല്ല. നീ കാര്യം പറ. ഇന്നത്തെ സംഭവം വിശ്വംബർ സാറിന്റെ അഭിമാന പ്രശ്നമായി. എന്തായാലും നിങ്ങൾ വട്ടം ചുറ്റുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ജപ്തി നടപടികൾക്കായി ബാങ്കിംഗ് ഓംബുഡ്സ്മാൻ നിയമിതനായി. ഓംബുഡ്സ്മാൻ? ആ ഓംബുഡ്സ്മാൻ ബാലസുബ്രഹ്മണ്യം. ഒരു ബാലക്കാരൻ പട്ടര. അയാളേത് പട്ടരായാലും ശരി പരട്ടയാലും ശരി, ഇവിടെ കാലുകുത്തിയാളുടെ ഞാൻ കാലു വെട്ടും. ഇവനെന്താ പഠിച്ചു? നീ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഇയാളെന്നെ പിഴപ്പിച്ചേനെ. ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി, ബാങ്ക് രഹസ്യങ്ങൾ ഇവിടെ ചോർത്താൻ പാടില്ലാന്ന്. ബാക്കി രഹസ്യം എന്റെ പട്ടി പറയും. പട്ടി ഇത് കുടിച്ചേ. വേണ്ട. അല്ല, നീ ഇത് കുടിച്ചേ. വേണ്ടെന്ന്. ശങ്കരനുണ്ണി, ബാക്കി പറയടാ. ബാക്കി ദാ ഈ ഫുള്ള് വെച്ചോ. ഇനി ഞാൻ നിന്നോട് മാത്രമേ പറയൂ. നീങ്ങ വന്നേ. ഈ ബാലസുബ്രഹ്മണ്യം ഒരു വെജിറ്റേറിയൻ പുപ്പുലിയ. അയാളുടെ വിധി കോടതി വിധിക്ക് തുല്യ. ഈ കാര്യത്തിന് മജിസ്ട്രേറ്റിന്റെ പദവിയാ.
തിരിച്ചടക്കേണ്ട തുക തവണകളാക്കി തരാനും എഴുതി തള്ളാനും വരെ പവറുള്ള ആളാ. നാളെ ചെന്നൈയിൽ നിന്നെത്തും. ഫ്ലൈറ്റിലാ? അല്ല, വഞ്ചിക്ക്. കാര്യം പറടാ, അദ്ദേഹത്തെ എയർപോർട്ടിൽ നിന്നും പിക്ക് ചെയ്ത് ഗസ്റ്റ് ഹൗസിലേക്ക് എത്തിക്കേണ്ട ചുമതല എനിക്കാണ്. താങ്ക് യു ഡാ, താങ്ക് യു. നീ എന്തിനാ എനിക്കിട്ട് താങ്ക് യു ഡാ? എടാ, ബാങ്ക് നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതല ഞാൻ സന്തോഷത്തോടെ ഏറ്റെടുത്തിരിക്കുന്നു. ആ പുപ്പുലിയെ സ്വീകരിക്കാൻ നിനക്ക് പകരം ഞാൻ പോകുന്നു. എന്റെ ജോലി പോണ ഏർപ്പാടാണ്. ഞങ്ങളുടെ കടപ്പാടം പോണ ഏർപ്പാടാ. ശങ്കരനുണ്ണി, നിനക്ക് പകരം നാളെ ഞാനുണ്ടാവൂടാ എയർപോർട്ടില്. ഈ കാര്യത്തിൽ തനിക്ക് എന്താ ഇത്ര? സാർ, ഒരു അഭ്യുദയകാംക്ഷയ്ക്ക് അഭ്യർത്ഥിക്കാൻ പാടില്ലേ സാർ? ഞാൻ അവരുടെ ഫയൽ വിശദമായി ഒന്ന് പഠിക്കട്ടെ. നിയമപരമായി എന്ത് ചെയ്യാൻ പറ്റുന്നു അതിനുശേഷം പറയാം. എന്താ പുറത്തൊരു ബഹളം? അത് ഏതൊരു കള്ളുടെ ഒന്നും ബഹളം ഉണ്ടാക്കണതാ. സാർ, സാറിന്റെ റൂമിലിരിക്കൂ, ഞാൻ പോയി നോക്കിയിട്ട് വരാം. സാർ ഇരിക്കൂ പ്ലീസ്. അത് തൊരുന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് കഴിച്ച് അല്ല കഴിച്ചാണല്ലോ. ശരി. ഓ പാമ്പ്, എവിടെ നിന്ന് ഒരു പാമ്പാട്ടി കിട്ടി വീട്ടിൽ കൊണ്ടുപോയി? ചക്രവർത്തി ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിട്ട് പോയെ. ഞാൻ അങ്ങേരുമായിട്ട് ഒരു സന്ധി സംഭാഷണത്തിൽ ഏർപ്പെട്ടിരിക്കുക. ഇവിടെ കിടന്ന് അലമ്പിണ്ടാക്കരുത്. നമ്മൾ ചേട്ടൻ അനിയനാണെന്ന് പറഞ്ഞാൽ എല്ലാം പൊളിഞ്ഞ് പാളീസാവും. അയ്യോ, അയാളാണ് ഇയാള്. സാറിനിപ്പോ കാര്യങ്ങളൊക്കെ മനസ്സിലായ സ്ഥിതിക്ക് നമുക്ക് പോവാം. എന്റെ കമ്പനിയിലെങ്ങാനും കാലൂത്തി തന്റെ വായിൽ പന്നിപ്പടക്ക് വെച്ച് പൊട്ടിക്ക് ഞാൻ. അയ്യോ, അങ്ങനെയൊന്നും ചെയ്യരുത്. തോട്ടോ ചേട്ടാ, അയാൾ എന്താ എന്നെ ചെയ്യാൻ പോകുന്നതെന്ന് കാണട്ടെ. ഏട്ടനൊരു പാവ, വെറും പാവം. ഇപ്പൊ സംസാരിക്കുന്ന ഏട്ടൻ ഏതോ കൂതർ റമ്മ. ശരിക്കും വായില് കൈയിട്ടാ പോലും കടിക്കാത്ത മാനിനാ. എങ്കിലും വായിലൊന്ന് കൈയിട്. അയ്യോ, ഇപ്പൊ കൈയിട്ട് കഴിഞ്ഞാ റമ്മൊക്കെ മേത്ത് വീട് ഛർദി പോലെ ആവൂലേട്ട്. ജയിലിൽ പോ. വയസ്സായ തന്തയ്ക്കും തള്ളയ്ക്കും വീട്ടിലിരിക്കണ ഭാര്യയ്ക്കും കുഞ്ഞിനും ഒക്കെ ഒക്കെ സമാധാനാവട്ടെ. കൊന്നിട്ട് അങ്ങോട്ട് പോ. സമയം വൈകി, കുറച്ച് തിരക്കുണ്ട്. തോട്ടെ ചക്രവർത്തി. ചക്രവർത്തി, നാളെ പറഞ്ഞ പോലെ മനസ്സിലായി. താനൊന്ന് അകത്തേക്ക് വാ. എവിടെയുണ്ട് ഡോറ്? ആ, ഇതെന്റെ മൂത്ത മരുമോളാ. മീനു ടീച്ചറാ, വലിയ തറവാട്ടുകാരാ. ഇവക്കൊരു നല്ല ചെറുക്കനെ കിട്ടാൻ വേണ്ടി ലോകം മുഴുവൻ അന്വേഷിച്ച് നടന്ന് അവളുടെ വീട്ടുകാര് അവസാനം കണ്ടെത്തിയ മുതലാണ് എന്റെ മോൻ, മൂത്ത മോൻ ബാബു. എനിക്കല്ലേ ഇരിക്കേ, രണ്ടെണ്ണം ചെല്ലാണ്ട് ചോറങ്ങനെ ഇറങ്ങില്ല. ആവേശം വേണ്ട, പട്ടിണി കിടന്ന് ചാവും. ഇന്ന് ഫാദേഴ്സ് ഡേയാ, കേട്ട കഴിക്ക്. കൂട്ടുകാരന്റെ കുടുംബവിശേഷം ഒന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ, വലിയ കോടീശ്വരിയെ അല്ലയോ കല്യാണം കഴിച്ചിരിക്കുന്നത്. ഇനി എന്തറിയാൻ, പൂരം പൊടി പൂരം. മോളെന്ത് ചെയ്യുന്നു? ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞു, ഇപ്പൊ കമ്പനി റെഡിമെയ്ഡ് സെക്ഷന്റെ ഇൻചാർജ് അവൾക്ക്. കേട്ടോടാ, കേട്ട് പഠിക്കേ. 10-18 വയസ്സേ ആയുള്ളൂ, അതിനാണ് ഉത്തരവാദിത്വ ബോധം എന്ന് പറയുന്നത്. ഈ അങ്കിളിനെ പോലെ അച്ഛനും ഒരു കോടീശ്വരെ കിട്ടിയിരുന്നെങ്കിൽ അതുപോലെ ഒരു ഉത്തരവാദിത്വ സ്ഥാനത്തിരുന്ന് ഞങ്ങളും ഭരിച്ചേനെ. അല്ലാട്ടാ, അമ്മ ഒരു കോടീശ്വരനെ കിട്ടിയാലും മതിയായിരുന്നു. എടാ, ഒരുത്തന്റെ വ്യക്തിത്വവും വികസനവും ഒന്നും തീരുമാനിക്കുന്നത് കുടുംബസ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ല, മനസ്സിലായോ? എന്റെ വിവാഹത്തോടെ എനിക്ക് നഷ്ടപ്പെട്ടത് ഇവനെയാ. എന്താ കാരണമെന്ന് ഇന്നേ വരെ എനിക്കറിയില്ല. പക്ഷെ ഇന്ന് തന്റെ സ്റ്റാറ്റസിന് പറ്റിയ ഒരു കമ്പനിയല്ല ഞാൻ. നമ്മൾ തമ്മിൽ ഒരു അന്തരമുണ്ട്. എന്തന്തരം? അത് പറഞ്ഞാൽ തനിക്ക് മനസ്സിലാവില്ല. ഒരു ഉദാഹരണം പറയാം. പണ്ട് നമ്മൾ പറയുമായിരുന്നു, തൻ്റെ മോള് എൻ്റെ ഇളയ മോനുള്ളതാണെന്ന്. ഇന്ന് നടക്കുമോ? നടക്കുമോ? ഇല്ല. അതാണ് അന്തരമെന്ന് പറഞ്ഞത്. ബാ, കഴിഞ്ഞു. ആവശ്യമില്ലാത്തടത്തൊക്കെ ഒരു അന്തരമായിട്ട് ഇറങ്ങിയിരിക്കുക തന്തപ്പടി. എന്നെ മുടക്കി. ദേ, ഒരു നയത്തില് മയത്തിലൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഇത് നടന്നേനെ. അങ്ങേരെ തലക്കേത്ത വല്ല ഓളുണ്ടോ? ഒരു ഗതി നിന്നെ പോലെ നാടകക്കാരൻ മോളെ കിട്ടിച്ചേരാ. എടച്ചേട്ടൻ തണ്ടി, വെറുതെ ഇല്ലടാ നിന്റെ കമ്പനി പൂട്ടിയാ. ഇനി വാടാ നീ കമ്പനി.